നമ്മുടെ അതിഥിയായി ചേരുന്നത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറായ ശ്രീ ഷാജി പി എം ആണ് പ്രത്യേകിച്ചും ഇന്നത്തെ അതിഥിയായി അദ്ദേഹം എത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചില കാര്യങ്ങൾ തന്നെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അറിയാനുണ്ട് പ്രത്യേകിച്ചും റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ചിന്തകൾ പങ്കുവയ്ക്കാനാണ് അദ്ദേഹം നമ്മുടെ ഒപ്പം ചേരുന്നത് ഇത്തരം ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച കാര്യം തന്നെ അടുത്തിടെയുണ്ടായ അപകടങ്ങളാണ് ബാലഭാസ്കറിനുണ്ടായ അപകടമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റോഡ് അപകടം സമ്മാനിച്ച ഒരു നികത്താനാകാത്ത ദുരന്തമാണ് ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ജാഗ്രത പാലിച്ചേ മതിയാകൂ പ്രത്യേകിച്ചും രാത്രി യാത്ര സംബന്ധിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ മുൻകരുതലായി സ്വീകരിക്കേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തോട് ഒപ്പം ചേരുന്നത് സ്വാഗതം സാർ പ്രത്യേകിച്ചും ഇന്നലെ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം ഉണ്ടായ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ തന്നെ ഇരുപത്തി അഞ്ചോളം അപകടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നമുക്ക് നമ്മളെല്ലാം മലയാളികളെല്ലാം ദുഃഖത്തിലാക്കിയ വാർത്തയാണ് ബാലഭാസ്കറിൻ്റെ കുഞ്ഞിൻ്റെയും മരണം ബാലഭാസ്കറിൻ്റെ ഭാര്യ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് അങ്ങനെ വല്ലാത്തൊരു ദുഃഖമാണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന ഈ രാത്രിയിലാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് വിദേശ രാജ്യങ്ങളിലായാലും ഇത്തരം അപകടങ്ങൾ കുറയ്ക്കുന്നതിന് പല നിയമങ്ങളും ഉണ്ട് നമുക്കും ശക്തമായ നിയമങ്ങളുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്തൊക്കെ മുൻകരുതൽ എടുക്കണം പ്രത്യേകിച്ച് രാത്രി കാലത്ത് യാത്ര ഏത് തരത്തിലാകണം എന്തൊക്കെ ചെയ്യണമെന്നാണ് താങ്കൾക്ക് പറയുന്നത് ഈ വിദേശ രാജ്യങ്ങളിൽ വ്യത്യസ്തമായിട്ട് നമ്മുടെ കേരള ഇന്ത്യയിലെ റോഡുകൾ വെച്ചാൽ മിക്സഡ് ട്രാഫിക്കാണ് എന്നത് അതിപ്പോൾ രാത്രിയിലായാലും പകലായാലും ഈ വാഹനം ഓടിക്കുന്ന ആൾ അല്ലെങ്കിൽ റോഡ് ഉപയോഗിക്കുന്ന ആൾ ആദ്യം ചിന്തിക്കുന്നത് നമ്മൾ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ ഈ മിക്സഡ് ട്രാഫിക്കിൽ എന്ന് കഴിഞ്ഞാൽ ഒത്തിരി ഇതുണ്ട് പിന്നെ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡുപയോഗം എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു തോന്നല് ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അമിത വിശ്വാസം പലപ്പോഴും പലർക്കും കാണാറുണ്ട് എനിക്കൊന്നും ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്നെ എന്നെ ബാധിക്കുന്നതല്ല ഇതല്ല നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ ഈ നിങ്ങൾക്കുള്ള എന്നുള്ള നിലയിൽ മറ്റൊരാൾ ചിന്തിക്കുമ്പോഴും ആ നിങ്ങൾ കൂട്ടത്തിൽ ഞാനും ഉണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് പരസ്പരം ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇത് ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സുരക്ഷാബോധം അല്ലെങ്കിൽ നിയമം അനുസരിക്കുക എന്നുള്ളത് പ്രാഥമികമായിട്ട് ഒരു പൗരൻ്റെ കടമയാണ് അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ പൗരൻ്റെ കടമയെക്കുറിച്ചും നമ്മൾ ഇതുണ്ട് അപ്പോൾ ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് സംരക്ഷിക്കാനായിട്ട് ഒരു പൗറിനുള്ള കടമയുടെ ഭാഗം തന്നെയാണ് സുരക്ഷിതമായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല അത് എല്ലാവർക്കും ഒരേപോലെയാണ് അപ്പോൾ അതിന് അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു പൊതുവായിട്ട് പറഞ്ഞാൽ തോന്നും പിന്നെ പൊതുവഴിയിൽ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരം കീപ്പ് ചെയ്യുക എന്നുള്ള ഒരു നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ പൊതുവഴി സംസ്കാരം അപ്പോൾ അതിൽ ആ പൊതുവഴി നിയമം തന്നെ പറയുന്നതിൽ ഒരു പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സുരക്ഷിതമായിരിക്കുന്നതിലും മറ്റുള്ളവർക്കൊരു ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ അപകടമോ ഉണ്ടാകുന്നതിലും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പൊതുവഴിയായിട്ടുള്ള നിയമം തന്നെ പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ അപകടം കൂടുന്നത് രാത്രി കാലങ്ങളാണ് പ്രത്യേകിച്ചും രണ്ടു മണിക്കും ആറു മണിക്കും ഇടയിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത് ആ സമയത്ത് യാത്ര ഒഴിവാക്കുക എന്നതല്ലേ ഒരു മറ്റൊരു പരിഹാര മാർഗം തീർച്ചയായിട്ടും രാത്രി യാത്ര ഒഴിവാക്കണം കാരണം രാത്രി യാത്രയിൽ ഒരു പ്രത്യേകിച്ച് നമ്മൾ സ്ഥിരമായിട്ട് നമുക്കൊരു ഒരു ശീലങ്ങളുണ്ട് അപ്പൊ നമ്മൾ ദിവസവും പത്ത് മണിക്ക് ഉറങ്ങുന്ന ആള് പത്ത് മണിയാവുമ്പോ സമയത്ത് നമുക്ക് ഉറക്കം വന്നിരിക്കും എങ്ങനെയൊക്കെയല്ലേ നമ്മളൊന്നും മൈനീ അറിയാതെ പറഞ്ഞു പോകും ചിലപ്പോൾ നമ്മൾ കണ്ണു തുറന്നു പക്ഷേ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം അതിനനുസരിച്ച് ക്ഷീണിതമായിട്ട് നമ്മൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും കണ്ണു തുറന്നു ഇരിക്കുകയെന്ന് വരും പലപ്പോഴും രാത്രി യാത്ര ചെയ്യണമെങ്കിൽ പലപ്പോഴും ഞങ്ങൾക്ക് വരാറുണ്ട് അപ്പോൾ എൻ്റെ കൂടെയുള്ളവരോട് യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കാറുണ്ട് അപ്പോൾ ഞാൻ തമാശയായിട്ട് ഞാൻ ഈ ബോധവൽക്കരണ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ രാത്രി ഭാര്യയോടൊപ്പം അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം പോകുമ്പോൾ തന്നെ ഞാൻ ഭാര്യയെടുത്ത് പറയുന്നത് നീ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കാരണം കുളിക്കാത്തി ഒരിക്കലും ഉറങ്ങാറില്ല ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും കാരണം പേടിയാണ് രാത്രി യാത്ര ചെയ്യുന്നത് കഴിയുന്നതും നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പിന്നെ നിവൃത്തി കിട്ടുന്നവർ തന്നെ അപ്പോൾ ഞാൻ പലപ്പോഴും തമാശയായിട്ടും പറയാറുണ്ട് നീ പൊതുവേ നമ്മുടെ ഒരിതുണ്ട് വീട്ടിലെ അമ്മ എൻ്റെ അമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ സൗദരിയെക്കുറിച്ചോ പറയുമ്പോഴത്തേക്കും നാത്തൂവിനേയും അമ്മായിയമ്മയും കുറിച്ചൊരു ധാരണയില്ലേ അപ്പോൾ സ്വഭാവമായിട്ടും ഞാൻ വണ്ടി ഓടിക്കുന്ന തന്നെ അവരെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് സെൻസിറ്റീവ് ആവും അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അലേർട്ടാവും അപ്പോൾ അതനുസരിച്ച് പറയുമ്പോൾ നമ്മുടെ ആ നിന്ന് മാറിയിട്ട് വേറെ ചിന്തയിലേക്ക് മാറും അപ്പോൾ അങ്ങനെ ഞാൻ തമാശയായിട്ട് പറയാറുണ്ട് പക്ഷേ ഞാനിത് പലപ്പോഴും പറഞ്ഞ സ്ഥലങ്ങളിൽ എല്ലാവരും പറഞ്ഞു സാറ് പറഞ്ഞത് നല്ല കാര്യമാണ് നമ്മൾ അങ്ങനെ കൂടെ ഇരിക്കുന്ന ആൾ നമ്മളെ സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മൾ അതിൽ നിന്ന് മാറി വേറൊരു രീതിയിൽ ചിന്തിക്കുന്നവർ ഇനി തീർച്ചയായിട്ടും യാത്ര രാത്രിയിൽ യാ ശീലമില്ലാത്ത ആൾ അല്ലെങ്കിൽ രാത്രി ഡ്രൈവ് ചെയ്ത് രാത്രി വണ്ടി ഓടിക്കുന്നത് തന്നെയാണ് പറയുന്നത് പക്ഷെ വരുന്നത് പലരും ടൂറുകളും മറ്റും പോകുമ്പോഴും ഡ്രൈവറെ ഉപയോഗം കൊണ്ടുപോകാറുണ്ട് പക്ഷേ ഈ ഡ്രൈവർ ഉറങ്ങാറില്ല ഈ യാത്ര രാത്രി യാത്രയിലാണ് ബാക്കിയുള്ളവർ ഉറങ്ങുമ്പോൾ ഡ്രൈവർ ഉണർന്നിരുന്ന് ഓടിക്കുന്നത് അവർക്കൊരു കമ്പനി കൊടുക്കാത്ത ഒരു സാഹചര്യമാണ് പണി മാറ്റം ചെയ്തുകൊണ്ടിരിക്കും ഇവര് കൂടി ആള് സ്വഭാവം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ഉറങ്ങണം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരും കാരണം ആ അങ്ങനെയാണത് ഇനി ബെറ്ററെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ പോലും വന്നു പിന്നെ ഈ നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു വാടകയ്ക്കോ ഡ്രൈവറെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കാറില്ല ഏതായാലും നമ്മൾ കാശ് കൊടുത്തിട്ട് കൊണ്ടുപോകലേ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളൊരു സ്വഭാവവിശേഷം അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു താമസിക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു റൂം എടുത്ത് കൊടുക്കുകയോ ഇല്ലെങ്കിൽ വണ്ടി കിടന്നുറങ്ങിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മോളുടെ ഒരു ആവശ്യത്തിന് ബാംഗ്ലൂരുവർ പോകുന്നപ്പോഴത്തേക്കും ഞാൻ അവിടെ കൃത്യമായിട്ട് ഇവിടുന്ന് ഓയോ വഴി ഡ്രൈവർക്ക് വരെ ബുക്ക് ചെയ്തിട്ടാണ് പോയത് കാരണം എൻ്റെ സേഫ്റ്റിയാണ് എനിക്ക് പ്രശ്നം കാരണം എനിക്ക് റൂം കിട്ടിയില്ല അയാൾക്ക് റൂം കിട്ടി കാരണം ഞാൻ ആ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഞാൻ അയാളുടെ റൂമിൽ അയാൾ ആ വേറെ ലോഡ്ജിലാണ് ഞാൻ കിടന്നത് രണ്ട് സ്ഥലത്ത് ബുക്ക് ചെയ്തിട്ടും ഇതുണ്ട് അപ്പോൾ ഇതേപോലുള്ള പ്രശ്നങ്ങൾ പലരും ചെയ്യാറില്ല ഞാൻ കുമളയിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി ഒരാൾ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു അകന്ന റിലേറ്റീവാ അദ്ദേഹം വന്നപ്പോൾ ഡ്രൈവർക്ക് റൂമില്ല അത് ഞാൻ കൊണ്ടുപോയി എനിക്കുള്ള റൂമിൽ കൊണ്ടുപോയി അയാൾക്ക് എടുത്തി ഉറങ്ങി കാരണം വെച്ച് കഴിഞ്ഞാൽ അതെ നാളെ ചിലപ്പോൾ പ്രത്യേകിച്ച് കുമളി എന്ന് പറയുമ്പോഴത്തേക്ക് യാത്ര ഒരു ടഫായിട്ടുള്ള റോഡ് കൂടിയാണ് അതിനൊക്കെ അയാൾക്ക് ഞാൻ എൻ്റെ റൂമിൽ കിടത്തി ഉറങ്ങിയിട്ടാണ് ആ ഡ്രൈവറെ ഞാൻ പിറ്റേ ദിവസം കൂടെ വിട്ടത് ചില ആളുകൾ അത് ചെയ്യാറില്ല കാരണം ഡ്രൈവറെ ആ ഡ്രൈവർ എന്നുള്ള നിലയിലേക്ക് മാറ്റി നിൽക്കുക ഒരു മനുഷ്യനായിട്ട് കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ശരീരത്തിൽ ഒരു ക്ലോക്ക് പ്രവർത്തിക്കുന്നതെന്നാണ് പലപ്പോഴും പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് പതിനൊന്ന് മണി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഉറങ്ങാനുള്ള ഒരു സമയം വരും കൃത്യമായി ആ സമയം ഉറങ്ങിയിരിക്കണം എന്ന് തന്നെയാണ് പലിശയായിട്ട് ഉറങ്ങിയിരിക്കണം അപ്പോൾ ഈ ആ നമ്മുടെ ശീലമാണ് നമ്മുടെ ആ ശീലം ത്തിന് മാറ്റാൻ പറ്റാ ശീലം കൃത്യമായിട്ട് സമയത്ത് ഉറങ്ങിയിരിക്കും നമ്മൾ നിർബന്ധം ഞങ്ങൾ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ശബരിമല സീസൺ വരുമ്പോഴൊക്കെ ഞങ്ങൾ രാത്രി കൊല്ലത്തൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങളവിടെ രാത്രി ചുക്ക് കാപ്പി കൊടുക്കുന്ന സുഖമുണ്ട് അവിടെ ഒരു നല്ലൊരു ഒരു ഒരു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തില് ഒരു സംവിധാനം തന്നെ അവിടെ നടക്കുന്നു ട്രാക്ക് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട് കൃത്യമായിട്ടാണ് തിരുവനന്തപുരത്തോട് ട്രസ്റ്റ് എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ ഇത്ര ആക് ആക്ടീവ് അല്ല എന്ന് മാത്രം കാരണം രാത്രിയിൽ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് സ്റ്റാഫ് സ്ട്രോട്ട് കുറവാണ് അതിൻ്റെ ഒരു കൺസേൺ എങ്കിലും ഞങ്ങളുടെ ഓരോ ഇൻസ്പെക്ടർമാരും ഈ ബോധവൽക്കരണത്തിന് വേണ്ടി കൃത്യമായിട്ട് അവരുടേത് അവരുടേതായിട്ടുള്ള പോലെ പോലും എടുക്കുന്നുണ്ട് തീർച്ചയായും ഈ ഇവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ തന്നെ പലപ്പോഴും നേരത്തെ ആദ്യഘട്ടത്തെ ഞാൻ പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്ന രീതി ഞാൻ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ സൈൻ ബോർഡുകൾ പല സ്ഥലങ്ങളിലും വെക്കാറുണ്ട് നമ്മളും വെക്കാറുണ്ട് വേഗത കുറയ്ക്കൂ അപകട മേഖല എന്നൊക്കെ പ്രത്യേക ബോർഡുകൾ വെക്കാറുണ്ട് ഈ മറ്റു രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളിൽ കണ്ടിട്ടുള്ളത് നിങ്ങൾ ചായ കുടിക്കൂ അല്ലെങ്കിൽ കോഫി കഴിക്കൂ അഞ്ച് മിനിറ്റ് അതിൻ്റെ ആ കോഫിയുടെ സ്വാദ് ആസ്വദിക്കും പിന്നെ ഡ്രൈവ് ചെയ്യൂ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ അത്തരം കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മുടെ നാടുകളിൽ അങ്ങനെ കാണുന്നില്ല ഇതിനൊപ്പം തന്നെ ഈ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം വളരെ പ്രധാനപ്പെട്ടതല്ലേ പലപ്പോഴും ഫ്രണ്ടിലിരിക്കുന്ന ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇടും അടുത്തിരിക്കുന്ന ആൾ ബാക്കിലിരിക്കുന്ന ആളും ഇത് ചെയ്യാറില്ല അത്തരം കാര്യങ്ങൾ കൂടുതൽ കർശനമാക്കാൻ നമ്മൾ എന്ത് നമ്മുടെ നിയമങ്ങൾ എല്ലാം ഉണ്ട് പക്ഷെ അനുസരിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക എന്നുള്ളതാണ് അനുസരിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അനുസരിക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും കാരണം ഇത് നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ ആവശ്യത്തിനോ വേണ്ടിയല്ല അത് തന്നെ അതിലിരിക്കുന്ന ആളുടെ സേഫ്റ്റിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ നമ്മുടെ ബാലഭാസ്കറിൻ്റെ കേസ് തന്നെ വരുമ്പോൾ തന്നെ കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു കുഞ്ഞിനെ മടിയിലിരുത്തുക എന്നുള്ളത് അത് പ്രത്യേകിച്ച് രാത്രിയിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ വണ്ടി വേഗത കൂടുതലായിരിക്കും ട്രാഫിക് കുറവായിരിക്കും പിന്നെ എ സിയുടെ വണ്ടിയുടെ അത്തരത്തിലുള്ള എ സിയുടെ തണുപ്പ് കുറച്ചൊരു സുഖകരമായിട്ടുള്ള സംവിധാനം ഉണ്ടാവും അപ്പോൾ ഇപ്പൊ ഈ ഈ നടന്ന മിക്കവാറും ആക്സിഡന്റ് നോക്കിക്കഴിഞ്ഞോ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂർ മുമ്പാണ് ഈ ഇരിക്കുന്ന സമയത്തൊക്കെ ഉറക്കം വന്നാൽപ്പഴും നമ്മൾ നിർത്തതില്ല നമുക്കറിയാം നമുക്ക് ഉറക്കം വരുന്നുണ്ട് ഇരുപത് കിലോമീറ്റർ ഉള്ളൂ ആ അരമണിക്കൂറിന് രണ്ടര കിലോമീ വണ്ടിക്ക് എൺപത് കിലോമീറ്റർ സ്പീഡുണ്ട് ഞാൻ അരമണിക്കൂറിന് താഴെയുള്ള സമയം കൊണ്ട് ഞാൻ എത്തും എന്നുള്ളതാണ് കണക്കൂട്ടന് അപ്പോൾ ആ സമയത്തായിരിക്കും അപ്പൊ കൂടുതൽ നമ്മൾ ഉറങ്ങിപ്പോ കംപ്ലീറ്റ് നിശ്ശബ്ദമായിരിക്കും കൂടെ ഇരിക്കുന്ന യാത്രക്കാർ ഉറക്കത്തിലായിരിക്കുന്നത് അത് അങ്ങനെ ഇരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് കൊണ്ട് ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി യാത്ര ചെയ്യുന്ന അതേ വേഗതയിൽ തന്നെ നമ്മളത് പോകുന്നത് നമ്മളുടെ ആന്തരിക അവയങ്ങൾക്ക് ചെറിയൊരാഘാതം പോലും സഹിക്കാൻ പറ്റുന്ന രീതിയിലല്ല എൻ്റെ കൺസ്ട്രക്ഷൻ അത് വളരെ സോഫ്റ്റാണ് അപ്പോൾ ഈ എൺപത് കിലോമീറ്ററിൽ സ്പീഡിലൊന്നും ഇനി അതിൽ എൺപതല്ല ഇനി അമ്പത് കിലോമീറ്റേഴ്സ് പോയി പോയി പോലൊരു കഴിഞ്ഞാൽ ഈ അകത്താകനുണ്ട് ചില ചിലപ്പോൾ പുറത്ത് പരിക്കൊന്നും കാണില്ല ആണ് ഞാൻ ഞാൻ യാപ്പൊരു വണ്ടിയിലൊരു ആക്സിഡൻറ് ആയിക്കഴിഞ്ഞാൽ ഒരു റോഡ് പണിയായിട്ട് റോഡ് ബ്ലോക്ക് ആയിരുന്നു ആണ് വണ്ടി എല്ലാ വണ്ടി കഴിഞ്ഞാൽ നീങ്ങുന്നത് ഒരു പത്ത് കിലോമീറ്റർ താഴെ ഉണ്ടാകുന്നുള്ളൂ അതിനിടയ്ക്ക് ഒരു സ്കൂട്ടറിൻ്റെ ഇതിൽ പോയി ഇടിച്ചു ാരൻ മറിഞ്ഞ് വീണു ആ അപ്പോൾ ആ എങ്ങും ടച്ച് തോന്നിയില്ല പക്ഷെ ഇയാള് മതിലും സ്കൂട്ടറിന്റെ ഹാൻഡിൽ അടിച്ച് ഹാൻഡിൽ വന്നിട്ടാണ് ഇവിടെ വയറിലിടിച്ചത് കരള് പീസായി പോയി ഇന്റേണൽ ബിൽഡിടി കോട്ടയം മണിക്കുള്ളിൽ എത്തി ഒരു രണ്ട് ദിവസം കിടന്ന് ആൾ പോയി അപ്പോൾ തന്നെ ഈ ഭക്ഷണമുറക്കത്തിന്റെ കൂട്ടുകാരൻ എന്നാണ് പറയപ്പെടുന്നത് യാത്രകളൊക്കെ യാത്ര ചെയ്യുമ്പോൾ അമിത ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് അതൊക്കെ ഒരു ഒരു അങ്ങനത്തെ നിർദ്ദേശങ്ങളൊക്കെ ഈ കോഴിക്കോട് ഭാഗത്ത് നമ്മുടെ കരിപ്പൂർ എയർപോർട്ട് കൊച്ചി എയർപോർട്ടിന് ഈ എയർപോർട്ടുകളിൽ നിന്നാണ് ഈ ഇതിൽ കൂടുതൽ തന്നെ കാരണം ഒരു ആഘോഷം ആയിട്ടാണ് വരുന്നത് ആളുകൾ വരുന്നതും പോകുന്നതും ആഘോഷമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവരെന്ത് പറ്റും ഈ വന്നതിന്റെ സന്തോഷത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കും ഈ കഴിച്ചോട്ടാണ് പോകുന്നത് ആ ഭക്ഷണം കഴിച്ച് കൂടുതലായി കഴിഞ്ഞപ്പോഴും കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ഷീണമുണ്ടാകും ശരീരം ഭക്ഷണത്തിനെ ദഹിപ്പിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ആ ക്ഷീണം അതൊരു ക്ഷേണം ഒരു വർക്ക് ചെയ്യുമ്പോൾ ക്ഷീണം അതിനുണ്ടാവും അങ്ങനെ വരുമ്പോഴേക്കും കൂടുതൽ പെട്ടെന്ന് ഉറക്കം വരികയും ക്ഷീണിതനാവുകയും ചെയ്യും മറ്റൊരു ഒരു കാര്യം കൂടി ഈ ചില നിയമങ്ങളുണ്ട് പ്രത്യേകിച്ചും പ്രത്യേകിച്ചും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തി യാത്ര ചെയ്യരുതെന്നുള്ള ചില നിയമങ്ങൾ പല ചില സ്ഥലങ്ങളിലുണ്ട് അത്തരം നിയമങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടോ അത് കൂടുതൽ നിർബന്ധമാക്കാനുള്ളൊരു സംവിധാനം നിയമങ്ങൾ ചൈൽഡ് രജിസ്ട്രിന് വേണമെന്ന് പറഞ്ഞിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ അത് ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് കൂടുതൽ എത്തിയിട്ടില്ല എന്ന് ഉള്ളൂ ഓക്കെ എന്തായാലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ച് യാത്ര നമ്മൾ തന്നെ നമ്മൾ രക്ഷിക്കാനുള്ള ചുമതല ഏറ്റെടുത്താൽ മാത്രമേ അതുള്ളൂ പക്ഷേ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എതിരെ വരുന്ന ഒരാൾ അത് അബുദ്ധം കാണിച്ചാലുണ്ടാകുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്തായാലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതലായി ഇനിയെങ്കിലും ശ്രദ്ധിക്കും എന്ന് വിചാരിക്കാൻ വളരെയധികം നന്ദി സാർ ഇത്തരം കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഷാജി പി എം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറാണ് നമ്മുടെ ഒപ്പം റോഡ് സുരക്ഷയെക്കുറിച്ച് സംസാരിച്ചത്